അതെ, 2019-ലെ ഐസ് ഡിസ്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അമേരിക്കയിലെ മെയിൻ സ്റ്റേറ്റിലുള്ള വെസ്റ്റ് ബ്രൂക്ക് സിറ്റിയിലെ പ്രസ്യൂം സ്കോട്ട് നദിയിലാണ് സ്വയം കറങ്ങുന്ന ഈ ഐസ് ഡിസ്ക് ഉണ്ടായിരിക്കുന്നത്. 2019-ൽ ഇത് ആദ്യമായി ഉണ്ടായപ്പോൾ സോഷ്യൽ മീഡിയ വഴി കറങ്ങുന്ന ഐസ് ഡിസ്ക് ചിത്രം ഒരുപാട് ഷെയർ ചെയ്യപ്പെടുകയും വൈറലായി മാറുകയും ചെയ്തു. എങ്ങനെയാണ് ഈ ഐസ് ഡിസ്ക് കറങ്ങുന്നതെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകാം. ബെൽജിയത്തിലെ ലീജി യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് പറയുന്നത് ഇപ്രകാരമാണ്. വെള്ളത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് 4 ഡിഗ്രി സെൽഷ്യസിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. തണുപ്പ് കാലത്ത് നദിയിൽ രൂപം കൊള്ളുന്ന ഐസ് നദിയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് മൂലം വൃത്താകൃതിയിലാവുന്നു. ഐസ് ഡിസ്ക് അതിനു ചുറ്റുമുള്ള വെള്ളത്തെ തണുപ്പിക്കുമ്പോൾ വെള്ളം 4 ഡിഗ്രി സെൽഷ്യസിലെത്തുകയും സാന്ദ്രത ഏറ്റവും കൂടുതലായതിനാൽ ആ വെള്ളം താഴേക്കും വശങ്ങളിലേക്ക് സഞ്ചരിച്ച് താഴ്ന്നു പോകുകയും ചെയ്യും. ഇത് ഒരു ചുഴി പോലെ വെള്ളത്തിന്റെ കറക്കം സൃഷ്ടിക്കുകയും ഇതുമൂലം ഐസ് ഡിസ്ക് കറങ്ങുകയും ചെയ്യും. എന്നാൽ പ്രസ്യൂം സ്കോട്ട് നദിയിലെ വെള്ളത്തിന് കറങ്ങുന്ന ചുഴിയുണ്ടാക്കാൻ ആവശ്യമായ താപനില ഇല്ലെന്നും നദിയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തന്നെയാണ് ഐസ് ഡിസ്കിന്റെ കറക്കത്തിന് കാരണം എന്നാണ് സതേൺ മെയിൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പോൾ നെക്രോഷിസ് പറയുന്നത്. എന്തായാലും കൂടുതൽ റിസർച്ച് നടക്കുന്നതിനാൽ ഇതിന്റെ ശരിയായ ഉത്തരം നമുക്കുടനെ ലഭിച്ചേക്കാം.